വളഞ്ഞു വരുന്ന പന്ത് ഇടനെഞ്ചിലേറ്റു വാങ്ങി വലങ്കാൽ കൊണ്ട് വലയിലെത്തിക്കുക. ആ മാന്ത്രികതയെ ലോകം പെലെ മാജിക് എന്ന് വിളിച്ചു. 4 ലോകകപ്പുകളിൽ പങ്കെടുക്കുകയും 14 മത്സരങ്ങൾ കളിക്കുകയും ചെയ്ത ഫുട്ബോൾ ഇതിഹാസം, ഫുട്ബോളിൻ്റെ ആദ്യത്തെ പര്യായം പെലെ അരങ്ങൊഴിഞ്ഞു. 2021 മുതൽ ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. സാവപോളോ ആശുപത്രിയിൽ 2022 ഡിസംബറിൽ അന്ത്യം. ലോക ഫുട്ബോളിലെ ഏറ്റവും സുന്ദരമായ ഗോളായി വിശേഷിപ്പിക്കുന്ന ഗോൾ പെലെയുടേതാണ്. ലോകം കണ്ട ഏറ്റവും മികച്ച ഗോളുകളിലൊന്നും പെലെയുടേത് തന്നെ. ഒരു പക്ഷേ ഫുട്ബോൾ എന്ന് കേട്ടിട്ടില്ലാത്തവർ പോലും പെലെ എന്ന് കേട്ടിട്ടുണ്ടാവും. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ 3 ലോക കിരീടം ചൂടിയ ഒരൊറ്റ കളിക്കാരനേ ഉള്ളൂ. ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ ഒരു ചക്രവർത്തിയെ ഇരുന്ന് അരുളിയിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, കാൽപന്ത് കളിയെ സ്വന്തം ജീവിതത്തെക്കാൾ ഏറെ സ്നേഹിക്കുന്ന ബ്രസീലിന്റെ സ്വന്തം പെലെ. 1940 ഒക്ടോബർ 23 ഡോണ്ടിഞ്ഞോ എന്ന ജോവാ റിമോസ് ദൊനാസിമെന്റോയുടെയും സെലസ്റ്റേ അറാൻഡസിന്റെയും മകനായി ബ്രസീലിലെ ട്രൈസ്കോറസ്യൂസ് നഗരത്തിലാണ് എഡ്സൺ അറാൻഡസ് ദോ നാസിമെന്റോ പിറന്നത്. ഏറ്റവും അധികം ഗോൾ നേട്ടവുമായി 4 ലോകകപ്പ് കളിക്കുകയും 3 ലോകകപ്പുകൾ നേടുകയും ചെയ്ത ലോക റെക്കോർഡിട്ട് അയാൾ ഫുട്ബോളിന്റെ അധിപനായി. ആരാധകർ കറുത്ത മുത്തെന്നും രാജാവെന്നും വാഴ്ത്തി വെറും ഷൂ പോളീഷുകാരനായി തീരുമായിരുന്ന ജീവിതത്തെയാണ് കഠിനാധ്വാനം കൊണ്ട് പെലെ മിനുക്കിയെടുത്ത് ആരാധകരെ അമ്പരിപ്പിച്ചത്. അവിടെ സെപ്റ്റംബർ 7 എന്ന തെരുവീതിയിൽ ടിക്കോ എന്ന ഓമനപ്പേരോടെ എഡ്സൺ എന്ന ആ പാലൻ ആദ്യത്തെ പന്തു തട്ടി. 7 വയസ്സ് മുതൽ പെലെയുടെ കാലിൽ കാന്തം പോലെ പന്തൊട്ടിയിരുന്നു. പക്ഷേ പിതാവ് പരുക്കുമൂലം കളി നിർത്തിയപ്പോൾ ദാരിദ്ര്യം ജീവിതത്തെ കാലുവെച്ച് വീഴ്ത്തി. നിരത്തിലും റെയിൽവേ സ്റ്റേഷനിലും ഷൂ പോളീഷുകാരനായി അവൻ അലഞ്ഞു നടന്നു. ഇടത് കൈയിൽ പന്തും വലത് കൈയിൽ ഷൂ പോളിഷ് കിറ്റുമായി നടന്ന ആ ബാലൻ ഷൂ ഇടാത്തവരുടെ നഗ്നപാദ ടീമുകളിൽ കളി തുടർന്നു. 16 വയസ്സിൽ 1957 ജൂലൈ 7 ആദ്യമായി ബ്രസീലിനായി ബൂട്ട് കെട്ടിയിറങ്ങി. ആദ്യ കളിയിൽ തന്നെ അർജന്റീനയ്ക്കെതിരെ ഗോൾ. പെലെയുടെ ആ ദേശീയ റെക്കോർഡ് ഇന്നും തിരുത്തപ്പെട്ടിട്ടില്ല. 1958 17 വയസ്സിൽ ലോകകപ്പ് ഫൈനൽ കളിച്ചു നേടിയ താരം. ആ റെക്കോർഡും ഇന്നും ഇളകാതെ നിൽക്കുകയാണ്. സെമി ഫൈനലിൽ ഹാട്രിക്, ഫൈനലിൽ 2 ഗോൾ, ആകെ 4 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 6 ഗോൾ. ആ വർഷം ഫൈനലിലെ ഗോളുകൾ കണ്ട സ്വീഡനിലെ കമന്റേറ്റർമാർ വിസ്മയം എന്നാണ് പെലെയുടെ കളിയെ വാഴ്ത്തിയത്. ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് പോലും ഗോളടിക്കാൻ കഴിയുന്നവൻ എന്ന വിശേഷണവും ചാർത്തിക്കിട്ടി. 1959 മാത്രം 103 മത്സരങ്ങളിലാണ് പെലെ ഇറങ്ങിയത്. ശരാശരി കണക്കിൽ ഓരോ 3 ദിവസവും ഓരോ കളി വീതം. കരിയറിലാകെ 1363 കളികളിൽ പെലെ 1279 ഗോൾ നേടിയെന്നാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ കണക്ക്. 1962 ലോകകപ്പ് ആയപ്പോഴേക്ക് 21 വയസ്സിൽ ലോകത്ത് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന കായിക താരമായിരുന്നു പെലെ. വളഞ്ഞു വരുന്നൊരു പന്ത് അത് ഇടനെഞ്ചിലേറ്റു വാങ്ങി സെക്കൻഡിന്റെ പകുതി സമയം കൊണ്ട് വലംകാൽ കൊണ്ട് വലയിലെത്തിക്കുക. ഈ വാചകം പറഞ്ഞു വരാനെടുക്കുന്ന സമയത്തിന്റെ 1/4 ഗോളടിച്ച് ആഘോഷം തുടങ്ങുന്ന മാന്ത്രികതയെയാണ് ലോകം പെലെ മാജിക് എന്ന് വിളിച്ചത്. കാൽ ഇടതും വലതും ഒരുപോലെ വഴങ്ങുമെങ്കിലും പന്ത് എന്നും നെഞ്ചിലേറ്റി വാങ്ങിയാണ് എഡ്സൺ അരാൻഡസ്റ്റോ നാസിമെന്റോ എന്ന പെലെയ്ക്ക് ശീലം. പെലെ എന്നാൽ ലോകത്തിന് മഴവില്ല് പോലെ വളഞ്ഞു വരുന്നൊരു പന്താണ്. വർണ്ണവെറിയുടെയും വിവേചനത്തിന്റെയും ലോകത്ത് മാരിവില്ല തീർത്ത കേളിമികവിന്റെ പേരുകൂടിയാണ് എഡ്സൺ അരാൻഡസ്റ്റോ നാസിമെന്റോ. പെലെ മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കില്ല, എക്കാലവും ഇവിടെയും ഉണ്ടാകും. പെലെയുടെ തന്നെ വാക്കുകൾ. ഫുട്ബോളിന്റെ ഇതിഹാസം പെലെ ഭൂമിയിൽ നിന്നും കളമൊഴിഞ്ഞിരിക്കുന്നു. കാറ്റുപോയ പന്തുപോലെ ലോകം തീരാവേദനയിൽ.